നല്ലൊരു പടമാണ്, കുടുംബത്തോടൊപ്പം തന്നെ പോയി കാണാൻ പറ്റാവുന്ന ഒരു ചെറിയ പടമാണ്. നാട്ടിൻപുറത്തടക്കുന്ന സൗഹൃദവും പ്രണയവും രാഷ്ട്രീയവും, അത് മാത്രമല്ല ഇന്നത്തെ സമൂഹത്തിലെ യുവാക്കൾ എങ്ങനെയായിരിക്കണമെന്നും അവർ സമൂഹത്തോടെ എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ്. കുടുംബത്തോടൊപ്പം തന്നെ പോയി കാണണം, എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാവുന്ന ഒരു പടം തന്നെ. നല്ലൊരു അനുഭവം പറഞ്ഞു. കാരണം നമ്മളെപ്പോഴും സിനിമ ഇറങ്ങി അതിൻ്റെ പ്രൊമോഷനും ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകാനും അതിൽ ചെറിയൊരു ഭാഗം പറ്റിയാലൊക്കെ സന്തോഷമുണ്ട്. എന്തായാലും നല്ലൊരു പടത്തിൻ്റെ ഒരു ഭാഗം പറ്റിയാലും ഒരുപാട് സന്തോഷം. ഫാമിലി തീർച്ചയായിട്ടും കാണണം. യുവാക്കൾ അവരുടെ അച്ഛനെയും അമ്മേനെയും കുടുംബമായിട്ട് വന്ന് തന്നെ കാണണം. അല്ല, ഒരു സന്തോഷം കൂടി ഉള്ളൊരു പടമാണ് ഇത്. തീപ്പൊരി വെന്നി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിന്നിച്ച ഒരു ചിത്രം. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കുടുംബ ചിത്രം. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു അധികം വിമർശനത്തിലേക്ക് അധികം പോകാതെ കോമഡി പശ്ചാത്തലത്തിലൂടെ വന്ന ഒരു ചിത്രം. വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ അഭിനയിച്ചിരിക്കുന്നവർ നമ്മുടെ അർജുന അശോകനും ഫെമിന ജോർജ്, മിന്നൽ മുരളിയിൽ നമ്മളെ ഒരു ചെറിയ ക്യാരക്ടറാണെങ്കിലും വളരെ മനോഹരമാക്കിയ ഫെമിന ജോർജ് ഇതിൽ മുഴുനീള വേഷമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജഗദീഷേട്ടൻ, ടി ജി രവിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ചക്കപ്പഴത്തിലൂടെ വന്ന ആ ഒരു സഹോദരനും നല്ല ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നല്ല ഒരു നമ്മളെ ബോറടിക്കാത്ത നല്ല ഒരു കുടുംബചിത്രം നമുക്ക് സമ്മാനിച്ച്. എന്തായാലും മിന്നൽ നമ്മുടെ തീപ്പൊരി ബെന്നി എന്തായാലും മിന്നിച്ചിരിക്കുന്നു. നല്ലൊരു കുടുംബചിത്രം, നല്ല അടിപൊളി ഫിലിം. നല്ല രസമുണ്ടായിരുന്നു, നല്ല കോമഡിയും എല്ലാം ഉണ്ടായിരുന്നു. അർജുന അശോകനും ജഗദീഷും നല്ലൊരു ഇമോഷണൽ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അച്ഛനും അവരും തമ്മിലുള്ള ഒരു റിലേഷനും പിന്നെ കമ്മ്യൂണിസത്തെ എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്നൊക്കെ ഇന്നത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല ആദർശങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു കാമ്പുള്ള നല്ലൊരു സിനിമ. ആ ഒരു പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്തിൻ്റെ നന്മയും അതുപോലെ തന്നെ എങ്ങനെയാവണം, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാവരുത് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കോമഡി സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഒരു പഴയ കമ്മ്യൂണിസം വിഎസ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം കാണിക്കുന്ന, പ്രായോഗിക രാഷ്ട്രീയം വിഎസ് ആദർശ രാഷ്ട്രീയം, ഇതിൽ ഒരു ഫാദർ സൺ റിലേഷൻ ആയി കാണിക്കുന്നുണ്ട്. തിലകനും മോളെ കാഞ്ചോളെ, ഇപ്പോൾ അർജുന അശോകനും ജഗദീഷും കൂട്ടത്തിൽ ടി ജി രവിയാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും നല്ലവണ്ണം വിചാരിച്ചില്ല. എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. കോമഡിയുടെ നിലവാരം കുറച്ചും കൂട്ടായിരുന്നു. എല്ലാ ജോണ്ടറും ഉണ്ട്. നല്ലൊരു അർജുന അശോകൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർജുന അശോകൻ്റെ ടൈമാണ്. എനിക്ക് തോന്നുന്നു രോമാഞ്ചം പോലെ സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, വിറ്റാൻ സാധ്യതയുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫാമിലിയായിട്ട് യൂത്ത് ആയിട്ടെല്ലാം കാണിക്കാം. മെസ്സേജും ഉണ്ട്, ഡൗറി പാടില്ല. പിന്നെ ഇപ്പോഴത്തെ ഏത് തരത്തെ രാഷ്ട്രീയമാണ് പ്രായോഗികം, പ്രായോഗിക ആദർശം കമ്പൈൻ ചെയ്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയം എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. ഇത്രയും നന്നാവുന്നു വിചാരിച്ചില്ല. അടിപൊളി, എല്ലാവരും അടിപൊളി, നല്ല പടം. തിയേറ്ററിൽ കണ്ട് ഭയങ്കര സന്തോഷം. ആദ്യം മിന്നൽ ഒ ടി ടിയിലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് തിയേറ്ററിലെ ഒരു പടം, ഫസ്റ്റ് എൻ്റെ പടമാണ് തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം. നിങ്ങളെ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നിയേ? നന്നായിട്ടോ, ശരി ശരി. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണുക, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കോമഡിയൊക്കെ അത് വർക്കൗട്ടായോ, നിങ്ങൾക്ക് വർക്കൗട്ടായോ? നിങ്ങളല്ലേ, അത് നിങ്ങളാണ് പറയേണ്ടത്. അതെ അതെ, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. നല്ലൊരു ചെറിയൊരു പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ. ആ പ്രതീക്ഷകളെല്ലാം വന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അടിപൊളി പടമാണ്, എല്ലാവരും കാണും. ആ ഫാമിലി എൻ്റർടൈൻ അടിപൊളി. ആ രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. ഗംഭീര സിനിമ, അടിപൊളിയാണ്. നന്നായില്ല, ഹ്യൂമറൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഫാമിലിക്ക് നല്ലോണം, ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു, ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്പീഡിൽ, എന്നാൽ നല്ല ഹ്യൂമറസ് ആയിട്ട് ഗംഭീരമായിട്ട് കഥ പറയുന്നുണ്ട്. അടിപൊളി.